മീൻ അടിച്ചിട്ടുണ്ട്. അടിച്ചടിച്ചിട്ടുണ്ട്. യെസ് ഫിഷ് ഓൺ. നാലാമത്തെ. യെസ് ഫിഷ് ഓൺ. അപ്പോൾ ഇത് നമ്മുടെ അഞ്ചാമത്തെ മീനെ. അടിച്ചിട്ടുണ്ട്. യെസ്. ഞാനിപ്പോൾ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മളിന്ന് ഒരു അടിപൊളി സ്നേഹിഡ് ഫിഷിംഗ് ആയിട്ട് വന്നേക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്രൈഡ്ലൈൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി വന്നേക്കും കേട്ടോ. നമ്മുടെ സൺലൈൻ്റെ ഇതുണ്ട്, സൺലൈൻ്റെ ഒരു സ്നേഹിഡ് ബ്രൈഡ് എന്ന് പറയുന്നൊരു പി ഇ ലൈൻ ആണ് കേട്ടോ. 56 LB വരുന്ന ലൈനാണ്. അതുപോലെ 2.8 ആണ് ഇതിൻ്റെ കെ ജി കപ്പാസിറ്റി വരുന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇത് PE5 വന്നേക്കുന്നത് കേട്ടോ. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല LB ഉള്ള ലൈനാണ്. അതായത് 56 LB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൊമാൻ ഒക്കെ പോലുള്ള ജയന്റ് സ്നേഹിഡിനെയൊക്കെ വലിച്ചു പറിച്ച് നല്ല പവറിൽ മീനെ കയറ്റാൻ പറ്റുന്ന ഒരു ലൈനാണ് കേട്ടോ. നല്ല അടിപൊളി വെൽ പാക്കഡ് വന്നേക്കുന്നത് ഇതുണ്ട്. ബാക്കിലാണെങ്കിൽ ഒരു ഒരു സ്നേഹിഡിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു ടൊമാൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ സ്പൂൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കൊടുത്തേക്കുന്നത് സ്ട്രെങ്ത് ടു ഗ്യാരണ്ടി യുവർ കോൺഫിഡൻസ് എന്ന് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് വലിച്ചു പറിച്ച് കയറ്റാം എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പൂൾ വന്നേക്കുന്നത് കേട്ടോ. ഒരു 100 മീറ്ററിന്റെ സ്പൂളാണ് വന്നേക്കുന്നത്. ഒരു ബ്ലാക്കിഷ് കളർ വന്നേക്കുന്നത് കേട്ടോ. നല്ല ബ്ലാക്ക് കേട്ടോ. നല്ല രസമായിരിക്കും നമ്മുടെ പ്രോമാക്സ് 3 ഒക്കെ കയറ്റി കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ, ഇതിന്റെ ജസ്റ്റ് ചെയ്യാണെങ്കിൽ ഇതിന്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ 56 LB ഉള്ള ലൈനാണ് കേട്ടോ. MM ഒക്കെ ഡയ ഒക്കെ തീർത്ത് കുറവായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. വലിയ അങ്ങോട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ബൈക്കാസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി LB ഉള്ള ലൈനൊക്കെ ഏറ്റവും നല്ലത് ഉള്ള കാര്യം പറയാം. ഞാൻ എപ്പോഴും ഒരു 2.8 എബോ LB ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാര്യം നമുക്ക് പൊട്ടാതെ മീനെ ലാൻഡ് ചെയ്യിപ്പിക്കണം, അത്രയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ലോങ് എറിയുക എന്നുള്ള ഒരു കാര്യമില്ല. നമുക്ക് മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ മീനെ ഈസി ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഈ ബ്രൈഡിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഇതിന് നല്ല രീതി കോട്ടിംഗ് ഉണ്ട്. ഈ ബ്രൈഡിന്റെ പുറമെ ഒരുപാട് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ആരൊന്നും പൊങ്ങത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കുള്ള പുല്ലിലും ചപ്പിലും എല്ലാം ആയിട്ട് വലിച്ച് പാറിച്ച് മീനെ വലിച്ച് സൂപ്പറായിട്ട് കയറ്റാൻ പറ്റും. ഇതാണ് നമ്മുടെ ലൈൻ. നമ്മുടെ വീടിനകത്ത് എപ്പോഴും എല്ലാം ചോദിക്കുന്ന സംഭവമാണ് നമ്മുടെ ഈ കിടക്കുന്ന വേസ്റ്റ് പൗച്ചിന്റെ കാര്യം. ഇതാണ് എവിടുന്ന് വാങ്ങിച്ചത്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീടിനെ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഒരു വർഷമായിട്ട് നമ്മൾ ഈ സാധനം ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ബാക്കിലോട്ട് ഇങ്ങനെ ഇടാം, പിന്നെ നമുക്ക് ഫ്രണ്ടിലിടാം. നമുക്ക് എല്ലാ സാധനങ്ങളും ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്തൊക്കെ റോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാവേ. അതായത് നമുക്കിത് ഗ്രിപ്പർ ഇടാൻ വേണ്ടി ഒരു ക്ലിപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് 2-3 ഗ്രിപ്പർ ഒക്കെ ഇടും. ഞാൻ 2 ഗ്രിപ്പർ എപ്പോഴും ഇവിടെ ഇടുന്നത്. പിന്നെ അതായത് നമുക്ക് പ്ലെയർ വെക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് കേട്ടോ. പ്ലെയർ വെക്കാൻ വേണ്ടി സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് കേട്ടോ, നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ വരാലടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ലൂർ ബോക്സ്, അത്യാവശ്യം നല്ല രീതിയിൽ ലൂർ വെക്കാൻ പറ്റുന്ന ഒരു ലൂർ ബോക്സ് നമുക്ക് ഇതിനകത്ത് നല്ല ഈസി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ മൊബൈൽ വെക്കാം. അതുപോലെ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ ഇവിടെ ഒരു കള്ളിയുണ്ട്, നമുക്ക് ഇതങ്ങ് വെച്ചേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രണ്ടിൽ അതായത് നമ്മുടെ ലൂർ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഫ്രോവും കാര്യങ്ങളൊക്കെ അതെ പെറുക്കി പെറുക്കി ഇതിടാം. നമുക്ക് ചുമ്മാ ഈ എടുത്ത് എറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറേ നിറച്ചിടാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്കി അസസറീസ് നമുക്ക് രണ്ട് സൈഡിലും വെക്കാം. ഇതുണ്ടോ, ഇവിടെയാണ് ഞാൻ എൻ്റെ ലീഡ് ലൈനും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇതുണ്ടോ, നമുക്ക് പെട്ടെന്ന് ലീഡ് ലൈനൊക്കെ എടുത്തിട്ട് കെട്ടാൻ ലീഡ് ലൈൻ സ്നാപ്പ് സീവിൽ, പിന്നെ നമ്മുടെ ഒരു ലൈറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ലൈനൊക്കെ ഒന്ന് ഉരുക്കി വെക്കാനൊക്കെ വേണ്ടി. ഇവിടെ നമുക്ക് അതങ്ങനെ വെക്കാൻ പറ്റും. ഈ സൈഡിൽ നമുക്ക് അങ്ങനെ വെക്കാനുള്ളൊരു ഇതുണ്ട് സംഭവമുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ബാഗ് കേട്ടോ. ഈ ബാഗ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡ് എടുത്തത് ഷോപ്പിൽ നിന്നാണ്. നമ്മുടെ ടാക്റ്റിക് ടിപ്സ് നമ്മുടെ വാജിക്കയുടെ ഷോപ്പിൽ നിന്നാണ് ഈ സാധനം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാഗും അതുപോലെ ബ്രൈഡും കാര്യങ്ങളൊക്കെ ടാക്റ്റിക് ടിപ്സ് നമ്മുടെ വാജിക്കയുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. എനിക്ക് ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്കെയിൽസിൻ്റെ വേസ്റ്റ് പൗച്ച് കേട്ടോ, ഒരു രക്ഷയിലെ അടിപൊളി സാധനമാണ്. ഞാൻ ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്നേ വരെ ഈ സാധനം കഴുകിയിട്ട് പോകില്ല. നേരെ വരെ കഴുകിയിട്ടേ ഇല്ല. ഉള്ള മഴയും വെയിലും എല്ലാം കൊണ്ടിട്ടുണ്ട്. നമ്മുടെ കളർ പോലും അങ്ങനെ ഫെയ്ഡ് ആയിട്ടില്ല. ആകെപ്പാടെ എൻ്റെ പേര് എഴുതി വെച്ചിരുന്ന ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഈ ബാഗിന് തോന്നിയിട്ടില്ല. 100% ഞാൻ ഗ്യാരണ്ടി പറയണം, ആർക്കും എടുത്താലും ഒരു കുഴപ്പമില്ല. നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിബ്ബുകൾക്ക് ഒരു കംപ്ലയിൻറ്റ് ഇല്ല കേട്ടോ. മിക്ക സാധനങ്ങൾ എടുക്കുമ്പോൾ സിബ്ബുകളൊക്കെ കംപ്ലയിൻറ്റ് വരുന്നു. ഇതിൻ്റെ സിബ്ബുകൾക്കോ ഒന്നിനും മെറ്റീരിയലോ ഒന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ മഴ നനഞ്ഞിട്ട് എൻ്റെ ഫോൺ അത് ബാക്കി കിടന്നിട്ട് ഫോണൊന്നും വെള്ളം കയറിയിട്ടൊന്നുമില്ല. അത്യാവശ്യം വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു കോട്ടിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് ഒത്തിരി വൈകാതെ നമ്മുടെ റീലിനകത്ത് നമുക്ക് നമ്മുടെ ബ്രൈഡ് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്ക് കാസ്റ്റിംഗിലേക്ക് പോയേക്കാം. ഓക്കെ,
അപ്പൊ ഗായ്സ്തേ, നമ്മളാണെങ്കിൽ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ലൈനൊക്കെ കയറ്റി നമ്മുടെ റീലിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ സൺലൈൻ്റെ 56 LB ലൈനാട്ടോ. അപ്പൊ നമ്മളിതേ ഫസ്റ്റ് ചെറിയ ഫ്രോഗ് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടി പോകുന്നത്, അതായത് ഒരു 6 ഗ്രാമിൻ്റെ ഫ്രോഗ് നമുക്ക്, അതായത് ഇതിൽ എന്തോരം കാസ്റ്റിംഗ് കിട്ടും, അതായത് 56 LB എന്തോരം കാസ്റ്റിംഗ് കിട്ടും, അതുപോലെ മീൻ അടിച്ച് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ആണ് നമ്മൾ ഈ ചെറിയ ഫ്രോഗ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. ഒരു കുളമാണ്, ഇഷ്ടംപോലെ ചെറിയ മീനുകളൊക്കെ മറിയുന്നുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ വരാല കുളമാണ്. അപ്പോൾ മീനടിക്കുന്ന ഭയങ്കര മടുപ്പായതുകൊണ്ട് നമുക്ക് നോക്കാൻ വല്ലതും കിട്ടും കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് നിറഞ്ഞു നോക്കാം. നമ്മൾ വരുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ സൈഡ് വഴിയൊക്കെ എറിഞ്ഞെറിഞ്ഞ് നോക്കുവാണെങ്കിൽ മീൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ എറിഞ്ഞൊക്കെ അടിയാൻ ചാൻസ് ഉണ്ട്. കൂടുതലും ഇങ്ങനെയുള്ള സൈഡ് വഴിയൊക്കെ മീൻ നിൽക്കും. ഇത്തിരി കുളമായതുകൊണ്ട് മീനിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തോരം എറിഞ്ഞാൽ പോകും നോക്കാം. ആ, ഇത്രയും കാസ്റ്റിംഗ് ഉണ്ട്, ഒരു 10-30 മീറ്റർ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ, 6 ഗ്രാമിൻ്റെ ഫ്രോ ഒക്കെ അത്രയും പോയാൽ മതി. അടിക്കുന്ന കാര്യമേ ഉള്ളൂ, ഒരു ഉറപ്പില്ലാത്ത കാര്യം. വെള്ളമെല്ലാം മോശം കിടന്നുണ്ടേ. അടിച്ച്, ഞാൻ വിചാരിച്ച ഹെവിയാണ്. ഒരു ആവറേജ് സൈസ് നടൻ ബ്രാൽ ഓൺ ദേ സൺലൈൻ. ആ, കുഴപ്പമില്ല, എടുക്കാൻ പറ്റും കേട്ടോ. ദേ സൺലൈൻ്റെ ലൈനിൽ ഫസ്റ്റ് നടൻ ബ്രാൽ. ഞാൻ അടുത്ത് തീർത്തീറാണ്. സംഭവം എന്നറിയാം, ഈ റോഡിൽ ഹുക്കപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ വലുതാണോ ഇറന്ന് അറിയത്തില്ല. കാര്യം അത്രയ്ക്കും പവർ ആണോ, നിങ്ങൾ നോക്കി, ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, ആ മീനാ തൂങ്ങി കിടന്നിട്ട് ഒരു 14-13 ആകുമ്പോൾ വരാല. ആ റോഡിൻ്റെ സ്റ്റിഫ്നെസ് നോക്കി, ഭയങ്കരമായിട്ട് കരിങ്കുപോലെ നിൽക്കുന്നത്. ഓക്കെ, ദേ ഇത്രയുള്ള വരാലുണ്ടോ നടം വരാൽ. നമുക്ക് അതിൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യുക. നല്ല അടിപൊളി ഹുക്കായിരിക്കുന്നേ. ഓക്കെ, നമ്മുടെ ലൈൻ സൺലൈൻ. ഓക്കെ, സൺലൈൻ്റെ സ്നേഹഡ് ലൈനാണ്, 56 LB. അപ്പോൾ നമുക്ക് വരാലടിക്കാനും പറ്റുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു വരാലൂടെ കിട്ടും നോക്കാം. എന്നിട്ട് നമുക്ക് ചെറുമീനിലേക്ക് പോകാനാണ് എൻ്റെ ആഗ്രഹം. ചെറുമീൻ അടിക്കുന്നില്ല ഇപ്പം, എങ്കിലും നമുക്ക് നോക്കാം. ദേ ഫ്രോഗ്, ദേ വരാൽ, കണ്ടാ നാടൻ വരാൽ. അപ്പോൾ നമുക്ക് ഇവനെ ഇവിടെ എങ്ങനെ ഇട്ടിട്ട് കാസ്റ്റിങ്ങിലേക്ക് പോയേക്കാം. ഓ, ഇവിടെ ഇപ്പോൾ മീൻ വെള്ളം എടുത്തിട്ട് പോയാണ്ടോ. ദേ ഇവട്ടെ അടിക്കുമോ, ഗ്രോറിനെ അടിച്ച് എൻ്റെ പുറകെ കയറി അടിക്കാൻ ചില പാടാം. ഫിഷോൺ ചെറുതാണോ ഗൈസ്? അയ്യോ, ആ കുഴപ്പമില്ല, എടുക്കാം. യെസ്, അപ്പോൾ ദേ നമ്മുടെ സൺലൈൻ, സൺലൈനിൽ രണ്ടാമത്തെ മീനെ ഉണ്ടോ. ഇരുട്ടായിട്ടുണ്ട് ഗൈസ്, നല്ല, നിങ്ങൾ നോക്കി, നല്ല ഇരുട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇത്ര നിന്നത് ഉണ്ടോ. മീനെ കാണാൻ പറ്റുന്ന നിൽക്കാത്ത, അതുപോലെ ഇരുട്ടായിട്ടുണ്ട്, ഒരു 6:30 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓഫ് കുഴപ്പമില്ല, നമുക്ക് കുറച്ചുമ്പോൾ കിട്ടിയ സൈസ് പോലത്തെ ഒരു നാടമരാലാണ്. കണ്ണുവഴിയൊക്കെ തുളഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഹുക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. ഓ, കണ്ണ് പോയിട്ടുണ്ട് ഇതിൻ്റെ. ഇതുണ്ടോ ഹുക്ക്? ഓ മൈ, ഏയ് ദേ നമ്മുടെ നാടൻ കുട്ടൻ, നാടൻ കുട്ടൻ. ഇതുണ്ടോ, കുറച്ചുമ്പോൾ കിട്ടിയ സെയിം സൈസ്. നമുക്ക് വരാൽ വേണ്ടി അത്യാവശ്യം കാസ്റ്റിംഗ് നടക്കുന്നുണ്ട് കേട്ടോ, ഈ 56 LB ഈ ലൈൻ വെച്ച് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വരാൽ പിടിക്കാനാണേലും ബൈ കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമില്ല. സ്പിന്നിങ് ഉപയോഗിച്ചിട്ടില്ല ഞാൻ. ഓക്കെ, നമ്മുടെ ഫ്രോഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒത്തിരി കിട്ടാൻ മുന്നേ ഒന്നുകൂടെ ഒന്ന് കാസ്റ്റ് നോക്കാവേ. ദേ ഇവിടെ നിന്നാണ് നമുക്ക് ഇപ്പോൾ മീൻ അടിച്ചത്. ഇവിടെ നിന്നൊന്ന് വീണപ്പോൾ ടക്കെന്ന് പൊട്ടി വരുന്നു. സോറി, മീൻ അടിച്ചിട്ടുണ്ട്, ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ദേ നമ്മുടെ ബ്രൈഡിൽ അടുത്ത വരാൽ കേട്ടോ, നാളെ വരാലാണ്. പക്ഷേ ദേ ഒരു വരാലാണ് കേട്ടോ, നാടൻ വരാൽ. ദേ കിട്ടിയ വരാലൊക്കെ ഉണ്ടോ, ഒരു നമുക്ക് ഇന്നലെ വൈകുന്നേരം കിട്ടിയ സൈസ് വരാൽ വന്നേക്കുന്നത്. വലിയ വലുതൊന്നും അല്ല, ചെറുതല്ല സൈസ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വൈകുന്നേരം ഹുക്ക് റിമൂവ് ചെയ്യാം. നല്ല അടിപൊളി ഹുക്കപ്പ് ആയിരിക്കുന്നത്. ഇതുണ്ടോ, ഹുക്ക് റിമൂവ് ആക്കി. ഇത് ഒരു കുഴപ്പമില്ല സൈസ്, ഒരു നാടൻ വരാലോ കേട്ടോ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത് തന്നെ പിടിക്കാം.
അടിച്ചടിച്ചിട്ടുണ്ട്. യെസ് സ്വിഷോൺ, പറയുന്നത് പോലെ തന്നെ സംഭവിച്ചു. വലിയ കലിപ്പിലെ സൈസ് കാണും വരാല് കേട്ടോ. നാലാമത്തെ നാടൻ, ഓക്കെ, നമ്മുടെ സൺലൈൻ്റെ 56 LB കേട്ടോ. നല്ല ഹുക്കപ്പ് അയക്കുന്നേ, ഫ്രോഗും കൊള്ളാം, നമുക്ക് അടിച്ചെല്ലാം കരയിലും കയറി കേട്ടോ. അപ്പോൾ അത് വേറൊരു കാര്യം. അപ്പം നമുക്ക് ഇന്ന് കുറച്ചുകൂടെ നോക്കിയിട്ട് ഇനി കിട്ടുമോ നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ചും കിട്ടിയ മീൻ്റെ കവറിലുണ്ട്. നമ്മൾ ഇന്നലെ കിട്ടിയത് വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് 2 എണ്ണത്തിനെ. ഇതിനെ നമുക്ക് കവറിലേക്ക് സെറ്റ് ചെയ്തേക്കാം. ഇതേ ഈ സൈസുള്ള നാടൻ മരാല കേട്ടോ. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാടൻ മരാല്, വലിയ ഹെവിയും അല്ല, എന്നാ സൈസും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം റോഡുമായിട്ട്. ഇതുണ്ടോ, ഒരു 1/2 kg എടുത്തിരുന്ന വരാല കേട്ടോ. ഇതാണ് കറക്റ്റ് നാടൻ മരാല കേട്ടോ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതാണ് നാടൻ, വിയറ്റ്നാമേ ഒന്നുമല്ല കേട്ടോ. സൈസ് കുഴപ്പമില്ലാത്ത സൈസ് നാടൻ മരാല. ഓക്കെ, അപ്പോൾ നമുക്ക് കവറിലേക്ക് ഇട്ടേക്കാം. മറ്റന്നത്തേക്ക് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, സെറ്റ് കവറിന്ന് കെട്ടിയേക്കാം. ഒരു കെട്ടിതേ ഇങ്ങനെ ഇട്ടാച്ചാൽ മതി, വേണമെങ്കിൽ ഓർമ്മ ഇട്ടാൽ സേഫ് ആവും കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മളുണ്ടല്ലോ, ഒരു കാട്ടിക്കൂടെ നടന്ന് പോവാണ്. ഇവിടുന്ന് മാറി നമുക്ക് അവിടെ ഇപ്പം മീൻ വെള്ളം എടുത്തുണ്ടോ, അവിടെ കയറിഞ്ഞ് നോക്കാവേ. യെസ് വിഷോൺ. അപ്പോൾ ഇതേ നമ്മുടെ 5-ാമത്തെ മീനെ, ഓൺ സൺലൈൻ 56 LB. നല്ല ലോങ്ങിന്ന് അടിച്ചാട്ടോ, ഒരു ആവറേജ് സൈസ് നാടൻ വരാല കേട്ടോ. നാടനാട്ടോ ഇതൊക്കെ, അതായത് വിയറ്റ്നാമി അല്ല, ഇതെല്ലാം നാടൻ വരാല കേട്ടോ. ഇതുണ്ടോ, അപ്പം 5-ാമത്തെ വരാല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹുക്കപ്പ് ആയിരുന്നു കേട്ടോ, താടി രണ്ടേലും അടിച്ച് കയറിയേക്കുക. ഓക്കെ, ഇത് നമ്മുടെ നാടൻ. ഓക്കെ, വലിയ സൈസൊന്നും അല്ല, ആവറേജ് സൈസ്, പക്ഷേ നല്ല അടിപൊളി നാടൻ വരാല കേട്ടോ. നിങ്ങൾ നോക്കിയ തന്നെ മനസ്സിലാവും, അടിയിലത്തെ കളറും മുകളിലത്തെ കളറും കണ്ട. ഓക്കെ, നമുക്കിതിനെ കവറിലേക്ക് ആക്കാം. ഓക്കെ, സെറ്റ്. ഇപ്പോൾ ഇന്നലെ നമുക്ക് 2 എണ്ണം കിട്ടി, ദേ ഇന്ന് നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇപ്പോൾ ലാസ്റ്റ് ഇത് ഇവിടെയും കൊണ്ടുള്ളൂ എറിയാനായിട്ട്. ഇതിൻ്റെ അപ്പുറം ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ നിന്ന് നമുക്ക് എറിഞ്ഞിട്ട് പോകാം. ഉണ്ടെങ്കിൽ അടിക്കും. അടിച്ചിട്ടുണ്ട്. യെസ് ഫിഷ് ഓൺ. അപ്പോൾ നമ്മുടെ 5-ാമത് നാടൻ, അടിപൊളി. അപ്പോൾ അതേ നമ്മുടെ ലാസ്റ്റ് മീൻ കേട്ടോ, ഇനി അവിടെ നിന്നും മീൻ അടിക്കത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടേ കവറിലാക്കാം. ഓക്കെ, കവർ ഇച്ചിരി മാറി കിടക്കുന്നേ, കുഴപ്പമില്ല, ഇച്ചിരി നാടൻ വരാല കേട്ടോ. അപ്പോൾ 5-ാമത്തെയാണ്, 6-ാമത്തെ കിടത്തില്ല, കാര്യം ഇന്ന് നമ്മൾ വന്നപ്പോൾ 4 എണ്ണം, ഇന്നലെ 2 എണ്ണം. അപ്പോൾ 4 രണ്ടും 6 മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സൺലൈൻ ലൈന്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാസ്റ്റിംഗ് ഉണ്ട്, 56 LB അത്യാവശ്യം കാസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതൊരു നടക്കാനുണ്ട്, അവിടെ നമ്മുടെ കവർ കിടക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ വായിൽ പെട്ടെന്ന് തന്നെ ഗ്രിപ്പർ ഇട്ടേക്കാം. അപ്പോൾ 5th വരാലേ, ചെറിയ വരാല വരാലൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം മുഴുത്താണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാമെന്ന് എനിക്കതില്ലാണ്ട്, നല്ല വണ്ണമുള്ള വരാലാണ്. കറക്റ്റ് നാടൻ, നാടൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നാടൻ. ദേ ഫ്രോഗ്, ദേ വരാല് കണ്ടോ, ഫിൻസൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ടോ, പിടിച്ച ഉടനെ കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടിയ 4 വരാലും ഞാൻ കാണിക്കും, ഇപ്പോൾ കിട്ടിയ 4 വരാല്. ഓക്കെ, തുറന്ന് കാണിക്കാവേ, തുറക്കാൻ പറ്റും നോക്കട്ടെ. വലയ്ക്കകത്തുനിന്ന് കാണിക്കാൻ ഇച്ചിരി പാടാണ്, ചാക്കായിരുന്നു പിന്നെ കാണിക്കായിരുന്നു. വല ഇങ്ങനെ മടങ്ങി മടങ്ങി കിടക്കും, നോക്കട്ടെ ഇവിടെ കിട്ടാക്കട്ടെ. കേട്ടോ, നമുക്ക് കിട്ടിയ 4 നാടൻ വരാല്. അത്യാവശ്യം കുഴപ്പമില്ല സാറല്ല, ഒരു എല്ലാം കൂടി 2 കിലോ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത വരാലുകൾ, നമ്മുടെ ലൈൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ടോ. ഞാനാണെങ്കിൽ അതായത് വേറൊന്നും, നമുക്ക് ഈ തന്നയാൾ പറഞ്ഞത് ഹെവി മീനുകളെ പിടിക്കാനാണ് എന്നോട് പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഞാനത് വരാല് പിടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, അതായത് ചെറിയ ലൈൻ ഇട്ടാൽ മാത്രമേ ഉള്ളൂ ലോങ് കാസ്റ്റിംഗ് കിട്ടത്തുള്ളൂ, അതുപോലെ തന്നെ മീനെ കരയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരു വിചാരമുണ്ട്. അപ്പം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി, കാര്യം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ 50 LB, അതായത് 40 LB മുകളിലുള്ള ലൈൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. 40 LB എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ഉപയോഗിച്ചാണ്, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. 50 LB ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 50 LB ഞാൻ ഇത്ര ഉപയോഗിച്ചിട്ടും എനിക്ക് വേറൊരു കുഴപ്പമില്ല, എല്ലാവരും വിചാരം വേറൊന്നുമല്ല. LB കുറഞ്ഞ ലൈനിൽ നല്ല ലോങ് എറിയുക, ലോങ്ങിൽ നിന്ന് മീനെ പിടിക്കുക എന്നുള്ളത് ഒന്നുമല്ല, തൊട്ടടുത്തതാണെങ്കിലും അടിച്ചാൽ മീനെ കരക്ക് കയറ്റുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമുക്ക് മീൻ മിസ്സാവില്ല, ലൈൻ ബ്രേക്ക് ആവില്ല, നമുക്ക് മീനെ കരക്ക് കയറണം. അപ്പം എനിക്കിത് കാസ്റ്റ് ചെയ്തിട്ട് ഒരു 10-35 മീറ്ററൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വരാലടിക്കാൻ വേണ്ടി. അടിച്ച മീനെല്ലാം കരയിലും കയറിട്ടോ, വേറെ കാര്യം പിന്നെ ആ റോഡിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതുമായിട്ട് ചെറിയും പിടിക്കാണ്ടി പോകാം. ചെറിയും പിടിക്കാണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം പോകാം. മീൻ കിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കവർ ചെയ്യാം. കാര്യം ഇപ്പം മീനടി ഭയങ്കര മടുപ്പാണ്, വാട്ടർ കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണ്. ഞങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ നോക്കിയാൽ അത് വെള്ളമൊക്കെ വറ്റിയിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ വിഷമായിട്ടുള്ള വെള്ളമൊന്നുമല്ല, വെള്ളം ഇങ്ങനെ വറ്റി കഴിയുമ്പോഴത്തേന് തിങ്ങി കിടന്ന് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മീനുണ്ട്, ആക്ടിവിറ്റി ഉണ്ട്, നമ്മൾ ഈ മീനെ കഴിക്കുവാണ് തന്നെ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു മീനോടി ഉണ്ടോ, വരാലാണത്.
ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് വൈകുന്നേരം കാണാം അല്ലെങ്കിൽ നാളെ കാണാം. ഓക്കെ, അപ്പൊ ഗായ്സ് നമ്മളാണെങ്കിൽ രാവിലെ ഇറങ്ങിക്കോട്ടെ. നമ്മുടെ പുതിയ സൺലൈൻ ലൈനൊക്കെ ആയിട്ട് ഇന്നലെ വരാൽപിടുത്തം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വാഹനം നോക്കാണ്ട് വന്നേക്കോട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ലേ, അഖിലുണ്ട് കൂടെ. അഖിൽ നമ്മളെ വീടൊക്കെ ഉണ്ടാവും നേരത്തെ. ആ മറ്റേ വരാൽ വീട് വീടൊക്കെ അത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടെ കൂടി വള്ളത്തെ വന്നേക്കണം. അഖിലിന്റെ ചേട്ടത്താട്ട വള്ളമാണ് കേട്ടോ, ചെറിയ തടിവള്ളമാണ്. രണ്ടുപേർക്ക് ഇരുന്നൊക്കെ പോകും, പക്ഷെ ഇരുന്നിട്ട് തന്നെ എറിയാൻ ഒന്നും പെട്ടെന്ന് കേട്ടോ. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ലൂർ എന്ന് പറഞ്ഞിരുന്നുണ്ടോ, നമ്മുടെ KVD എന്ന് പറഞ്ഞ ലൂറാണ്, ഇന്തോനേഷ്യൻ ലൂറാണ്. നല്ല അടിപൊളി ആക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മള് കാടില് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അതായത് ഫ്ലിപ്രോ ഒക്കെ അടിച്ച് നോക്കുന്നുണ്ട്, അതുപോലെ ഫ്രോ ഒക്കെ എടുത്ത് എറിയുന്നുണ്ട്. നമുക്ക് നോക്കാം, മീൻ കിട്ടും നോക്കാം. നല്ല അടിപൊളി വൈബ് ആണ്, ശകലം വെയിലൊക്കെ വീട്ടുണ്ടോ. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, സൂര്യനൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മീനച്ചാരിലിരിക്കുന്നുണ്ട്. മീനച്ചാരിൻ്റെ ഏറ്റവും നല്ല താഴ്ചയുള്ള പോർഷനിലാണ് നിൽക്കുന്നത്. പോയാൽ ഉറപ്പായിട്ടും പോകും, രണ്ട് പേർക്കും നീന്തൽ അറിയത്തില്ല. ഇവിടെ വാഹ പൊങ്ങിട്ടോ, വാഹ പൊങ്ങിട്ടോ, അടിപൊളി വാഹയായിരുന്നു ഗൈസ്. നമുക്കാണെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ, വാഹ പൊങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പൊക്കാം. പിന്നെ അടിക്കുക എന്നുള്ള കാര്യം ഭയങ്കര പാടാണ്. കാര്യം എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ വാട്ടർ കണ്ടീഷൻ ഭയങ്കര മടുപ്പ്. അതുപോലെ തന്നെ വിഷം കളിക്ക് മീൻ പിടിക്കുന്ന ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇറങ്ങിക്കുന്നത് കൊണ്ട് തന്നെ മീനുകളാണെങ്കിൽ അടിക്കത്തില്ല, കണ്ണൊക്കെ നീര് കിടക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ലക്ക ഉണ്ടെങ്കിൽ മീൻ കിട്ടും, അതുപോലെ മീനിൻ്റെ ഗതികളാണെങ്കിൽ ഉറപ്പായിട്ട് അടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഗാസിംഗിലേക്ക് പോവാം. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് അടിക്കണമല്ലേ. അത് വാഹായിരുന്നു കേട്ടോ, പൊങ്ങി അടിച്ചില്ലല്ലേ. നോക്കാം, അതെ പോടാ, പോയി ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇനി ഉണ്ടെന്ന് തോന്നുന്നു. മീൻ ഇടാൻ തോന്നു കേട്ടോ, മീനുണ്ട്. ചെറുതാടാ, ഏ സൺലൈൻ സൺലൈൻ സൺലൈനെ മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. വെറുതാണോ, ചെറുതാടാ ചെറുതാ 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 എടാ, വെളുതാടാ, ഇത് ഇത്ര ഉണ്ട് ഗൈസ്. നമ്മുടെ സൺലൈൻ്റെ എടാ, ഇത് ഇങ്ങോട്ട് ഓടിയടാ മീൻ. എടാ ഞാൻ വെച്ച മീൻ പോയെന്ന് ഗൈസ്. നമ്മുടെ സൺലൈൻ്റെ ലൈനിലിത് ഫസ്റ്റ് വാഹ, ഏ മാതാ മാതാ. എടാ ഞാൻ വലിച്ചു പറക്കിട്ടോടാ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എടാ റീല് വരെ കയ്യിൽ നിന്ന് പോയാലോ വിചാരിച്ച്. നീ എടുത്തിട്ട് പെടുത്ത് കയറ്റിക്കോ, പെട്ടെന്ന് കയറ്റിക്കോ, ഇരിപ്പിട്ട് കയറ്റിക്കോ. അല്ല ഇരിപ്പിട്ട് കയറ്റിക്കോ, ഇരിപ്പിട്ട് കയറ്റിക്കോ. അല്ല നല്ല ഉക്കാടാ, പോകത്തില്ല, അത് പോകത്തില്ല. ഒന്നര കിലോ സൂപ്പർ സാധനം ഗൈസ്. കിണ്ണ വാഹന, കൃത്യമായിട്ട് വാഹന കാണിച്ചു തരാം. നല്ല നല്ല ചിമിട്ട വാഹയാണ് സത്യം പറഞ്ഞാൽ. നമ്മളാണെങ്കിൽ അവൻ അടിച്ചപ്പോൾ വിചാരിച്ചത് ഒരു അര കിലോ ഒരു കിലോ സൈസ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ ഒരു രണ്ട് കിലോ ഒന്നര കിലോ രണ്ട് കിലോ ആണായിരിക്കും. നിങ്ങൾ നോക്കി ഫിൻസൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി വാഹ, നല്ല നീല കളർ കേട്ടോ. ബ്ലൂ കളർ ഉണ്ട് അല്ലോ, ബ്ലൂ കയറി വന്നിട്ടുണ്ട്. എല്ലാവരുടെ ഒരു വിചാരമുണ്ട് ഈ ബ്ലൂ കളർ കയറി വരുന്ന വാഹയാണെങ്കിൽ പാർപ്പാണ്, പക്ഷെ അല്ല. ബ്ലൂ കളർ കയറി വരുന്നത് ബ്രീഡിങ് ടൈം ആകാൻ വേണ്ടി പോകുന്നത്, അതായത് ഇണ ഏരാൻ വേണ്ടി അതിനുള്ള അതിൻ്റെ വധുവിനെ തപ്പാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രായമാണ് ഈ ബ്ലൂ കളർ. അത് കഴിഞ്ഞിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളാകുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ വര വരും അല്ലല്ലോ, അങ്ങനെയല്ല വരുന്നത്. അതായത് ഈ ഇടയ്ക്കൊരു കള്ളി വൈറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ കള്ളി ബ്ലാക്ക്, അങ്ങനെ അങ്ങനെ വരുന്നത്. ഇതിപ്പം ഇണ ഏരാൻ വേണ്ടി പോകാൻ, അതായത് ഇണയെ തപ്പി നടക്കുന്ന വാഹയുടെ കളറാണ് ഈ കളർ. അപ്പം എല്ലാവരും തെറ്റിദ്ധാരണ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൃത്യം പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടിച്ചിരുന്ന ലൂർ കണ്ടോ, അതായത് KVD എന്ന് പറയുന്ന ഒരു ഇന്തോനേഷ്യൻ ലൂറാണ്. ഭയങ്കര ആക്ഷനും അതുപോലെ തന്നെ മീൻ അടിച്ച ഭയങ്കര നല്ല ഇത് കിട്ടുന്ന ഒരു ലൂർ കേട്ടോ. നല്ല കാസ്റ്റിംഗ് ഉണ്ട്, എയറോഡൈനാമിക് ഷേപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ ഇപ്പോൾ ഹുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ഓ വലിയ ഹുക്കപ്പ് ഒന്നും ആയില്ല, അതായത് മുറിവുള്ള രീതിയിലുള്ള ഹുക്കൊന്നും ആയില്ല. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ലൂർ KVD. അടിപൊളി സാധനമാണ് കേട്ടോ, കറക്റ്റ് നമ്മുടെ ഒരു ആറ്റിലൊക്കെ ഉള്ള ഒരു പരൽമീനിൻ്റെ കാര്യമുള്ള ലുക്ക് വന്നേക്കാം. നമുക്ക് ലൂറ് താഴ്ച്ചിട്ട് മീനെ കൃത്യമായിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വാഹ കേട്ടോ, നല്ല സൈസ് കുഴപ്പമില്ലാത്ത വാഹ. ഇനി നമുക്ക് മീൻ കിട്ടിയാലും കുഴപ്പമില്ല, എങ്കിലും നമ്മൾ ഇനിയും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. 7.1:1 ഗിയറേഷ്യ ഉള്ള പ്രോമാക്സ് 3 കറക്കിയിട്ടും കറക്കിയിട്ടും മീൻ എടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ വാഹ സെറ്റ്. അപ്പം നമുക്ക് മീനെ മാറ്റിയിട്ട് നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് പോകാം. എന്താണല്ലോ ഒരു 2 kg, 1.5 kg 2 kg ആ സൈസ് വരുന്ന വാഹ കേട്ടോ. ഇതുണ്ടോ, നല്ല ഫിൻസൊക്കെ വിരിച്ചിരിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് പോയേക്കാം. നമ്മൾ അടുത്ത കാസ്റ്റിങ്ങിനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഫസ്റ്റ് കിട്ടിയ മീൻ ദേ കിടക്കുന്നത് നല്ല നീല കളർ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചേ വെള്ളം കോരി വെച്ചേക്കാം, ചേ നനഞ്ഞോട്ടെ. ഓ വെള്ളം ഒഴിച്ചപ്പോൾ അനങ്ങുന്നുണ്ടോ, ചത്തൊന്നും പോകത്തില്ലല്ലേലും. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം വാഹ പൊങ്ങുന്നുണ്ട്. നമ്മളാണെങ്കിൽ സൈഡ് വഴി ഒന്ന് എറിഞ്ഞ് നോക്കാം കേട്ടോ, കാര്യം ഇങ്ങനെയുള്ള സൈഡ് വഴി മീൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലൂറിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ ടിച്ചിന് ചെറുമീനെ കൊണ്ടൊക്കെ കയറി അടിക്കും. ഓക്കെ, ചെന്തില്ല, ചക്കെല്ലാം കൂടെ പോയാൽ ഒരടിയും കൂടെ പോയാൽ മതി.
അപ്പൊ ഗായ്സ് നമ്മളാണ് നമ്മുടെ പരോല നമ്മൾ ക്ലോസ് ചെയ്തോടെ. കാര്യം പറഞ്ഞാൽ നല്ല വെയിലായിട്ടുണ്ട്. വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ, നമ്മുടെ നേരെ തലയ്ക്കും മീതിയാണ് സൂര്യം വന്നിരിക്കുന്നത്. നമ്മുടെ പത്രത്തിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഉച്ച 11 മണിയോടുള്ള വെയിലും കാര്യങ്ങളും കൊള്ളാതിരിക്കുക, കാര്യം സൂര്യാഘാതം ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് നല്ല തളർച്ചയും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോയിക്കോട്ടെ. കാര്യം നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ രാവിലെ ഇറങ്ങിയായിരുന്നു, കാസ്റ്റ് ചെയ്ത് മടുത്തു. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മീൻ അടിച്ചു. എന്തിനാകില്ല മീൻ, എന്താ മീൻ ഇവിടെ ഉണ്ട്? നല്ല അടിപൊളി ഒരു വാഹനോ, ഒരു 2 kg നല്ലൊരു നീലവാഹമായിരുന്നു. പക്ഷെ ആള് നമുക്കതിനെ വെള്ളത്തിനോട് പോകാനുള്ള നിവൃത്തിയോടെ കൊണ്ട്, അതായത് നമുക്ക് വേറെ ബക്കറ്റോ കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു, വെള്ളം അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടി ഒന്നും എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് സാധനം ഒരുമാതിരി പകുതി ജീവൻ പോയിട്ടുണ്ടല്ലോ. നമ്മൾ ചെറുമീൻ വേണ്ടി പോയിട്ട് ചെറുമീൻ അടിച്ചല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറുമീൻ പിടിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ചെറുമീൻ അടിച്ചില്ല. വാട്ടർ കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷേ നമ്മൾ ഈ ബ്രൈഡ് ആണെങ്കിൽ ഇനി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ഈ ബ്രൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. കൃത്യമുള്ള അഭിപ്രായം കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. തൊണ്ട വേറെ എടുക്കും സത്യം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ബാഗ് കേട്ടോ, നമ്മുടെ ഈ വേസ്റ്റ് പൗച്ച്, ഈ ബാഗും നമ്മുടെ ടാക്കി ടിപ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബ്രൈഡും ബാഗും എല്ലാം ടാക്കി ടിപ്സിലുണ്ട്. നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ അടിച്ചേക്കാം, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിഞ്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, കാണുന്ന ബെൽ ബട്ടൺ എവിടെയൊക്കെ എനേബിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ അതൊക്കെ നോട്ടിഷ്ടം ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. അഖിലേ ബൈ.